ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മുരുകന്റെ സ്റ്റാച്ചു ആണ്. 2006 ജനുവരി 29 ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് ബാട്ടു കേവ്സ് ആണ്. ബാട്ടു കേവ്സ് ഒരു ടെമ്പിൾ കോമ്പൗണ്ട് ആണ്. ഇത് പാറകൾ, അതായത് കാണാൻ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഒരു പാറയുടെ ഒരു കേവ്സ് ആണ്, അതിനുള്ളിലുള്ളൊരു ടെമ്പിളാണ്. ഞാൻ എൻ്റെ മോൻ കൂടെ ഉള്ളതുകൊണ്ട് അയാൾ വലിക്കുകയാണ്, ഞാൻ കൈപിടിച്ച് വലിക്കുന്നുണ്ട്, കാര്യമായിട്ട് പണി നടക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്, ബാട്ടു കേവ്സിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഈ സ്റ്റെയർ കയറി, ഇത്രയധികം സ്റ്റെയറുകളുണ്ട്, എല്ലാവരും കയറുന്നുണ്ട്. ഇത്രയും സ്റ്റെയർ കയറി മുകളിലാണ് അമ്പലം, ആ കാണുന്നതൊക്കെയാണ് എൻ്റെ കേവ്സ്. ഇവിടെ എല്ലാം നിറയെ ഈ മുരുകൻ്റെ സ്റ്റാച്യുവിന് ചുറ്റുമായിട്ട് ഒരുപാട് വാനരപ്പട, ഒരുപാട് വാനരപ്പടയുണ്ട്. അവർക്കെല്ലാം ആളുകൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ എൻ്റെ ഭാര്യയുടെ പുറകെ ഒരു മങ്കി കൂടിയിട്ടുണ്ട്. ഇതാണ് ആള്. മാച്ചുണ്ടോ? അവളുടെ കയ്യിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ ഒരു പട്ടി അവനെ പിടിക്കാൻ വേണ്ടി ഓടിച്ചാണ്. അവൻ അവനെ മണ്ടയ്ക്ക് ചാടി കയറി, ഒരു രക്ഷയില്ല. അവനവിടെ നിന്ന് രക്ഷപ്പെടുക. പട്ടിയാണ് അവിടെ താഴെ, അവന് അവിടെ നിന്ന് നോക്കി ഓടി വന്നാണ്. ഒരു പക്ഷേ പട്ടിയുടെ ഫുഡൊക്കെ ആയിരിക്കും അവനെടുത്ത് അടിക്കുന്നത്. ഇവിടെ നിറച്ച്, ഇതിൻ്റെ ചുറ്റുവട്ടം നിറച്ച് പ്രാവുകളും അതിന് തീറ്റി കൊടുക്കുന്ന ചെറിയ പാക്കറ്റ് 5 റിംഗിറ്റ്സിന് ഇവിടെ അതിനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. ആ കണ്ടില്ലേ, 5 റിംഗിറ്റ്സിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ചിട്ട് ഈ പ്രാവസിനെ കൊടുക്കാം. അതിങ്ങനെ ഉണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ഹോൺ അടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബാട്ടു കേവ്സ് എന്ന് പറഞ്ഞ മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. എല്ലാ ടൂറിലും ഉൾപ്പെടുന്നതാണ്. സെൻട്രൽ കോലാലംപൂരിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഇൻഫർമേഷൻ ഇനി ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റ് യാത്ര ചെയ്തെന്ന് തോന്നുന്നു ഇവിടേക്ക് എത്താൻ. കോലാലംപൂർ ഇവിടെ എല്ലാം ചെറിയ ചെറിയ സൂനിയർ ഷോപ്പുകളാണ്. വലിയ വിലയില്ല, താരതമ്യേനെ നോർമൽ പ്രൈസ് എന്നേ പറയാൻ പറ്റൂ. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്റ്റാളുകൾ, കടകൾ കൂടുതലും സൗത്ത് ഇന്ത്യൻ ടൈപ്പാണ്. അപ്പോൾ ഇന്ന് തന്നെ രാവിലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് തന്നെയായിരുന്നു, ഈ ദോശയും കാര്യങ്ങളൊക്കെ സൗത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കോലാലംപൂർ, ഒരു 6 തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൂർ ട്രിപ്പ് ആദ്യമായിട്ടാണ്. കാരണം ഇത്തവണ ആദ്യമായിട്ടാണ് ഞാൻ ഫാമിലിയായിട്ട് വരുന്നത്. സാധാരണ ഇവൻ ഇവിടുന്ന് പോയിട്ടില്ല, കണ്ടില്ല. ഇവന് ആ കുരങ്ങനെ, മുകളിലിരിക്കുന്ന കുരങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നതാണ്. കുരങ്ങൻ പ്രാവിനെ ഓടിക്കണം, ഇതാ അവൻ പുറകെ പോവാണ്. ഇവൻ അവനെ എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള പരിപാടി നോക്കുകയാണ്, കണ്ടില്ലേ. അവന് ഇനി അവിടുന്ന് രക്ഷപ്പെടുന്ന എങ്ങനെയാണെന്നറിയില്ല. ഇവൻ ഫോളോ ചെയ്യുകയാണ്. അവൻ അവിടെ പ്രാവിനെ ഓടിക്കുകയാണ്. ഒന്നൊന്നിനെ പേടിയാണ്. കണ്ട അവനെ എങ്ങനെ ചാടി. അപ്പോൾ ഫോളോ ചെയ്യുകയാണ്. അങ്ങ് ഓടി അവനവൻ്റെ രഹസ്യ സങ്കേതത്തിൽ ചെന്ന്. ഇനി അവനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അമ്മാരുടെ കൂട്ടത്തിൽ ചെന്നിട്ട് എന്തായാലും ഇപ്പോൾ ബാട്ടു കേവ്സിൻ്റെ ചെറിയ കുറച്ച് ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടതിൽ വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു ഇവിടുത്തെ ഒരു ഡൊണേഷൻ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ വഞ്ചി എന്ന് പറയുന്ന ഒരു സാധനം, വളരെ സൈസിൽ, ഒരു 15 അടിയെങ്കിലും ഹൈറ്റ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയ്ക്ക് വലിയൊരു വഞ്ചി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ എല്ലാം എവിടെ നോക്കിയാലും വാനരപ്പടയാണ്. ഇതൊരു മുരുകൻ്റെ തന്നെ കോവിലാണ്. അപ്പോൾ ഇതൊന്നുകൂടെ നിങ്ങൾക്ക് കാണാം, കാരണം ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് നമുക്ക് ഒറ്റ വീഡിയോയിലൊക്കെ കിട്ടാൻ പ്രയാസമാണ്. സ്ട്രൈറ്റ് ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വർക്കാണ്. എനിക്കൊന്ന് ചുണ്ണാമ്പ് പാറ എന്നൊക്കെ പറയുന്ന സൈസ് പാറയാണെന്ന് തോന്നുന്നു, കാരണം എല്ലാം വെളുത്ത് മഴവെള്ളത്തിലൊക്കെ കുറച്ച് ഒലിച്ചു വരത്തക്ക രീതിയിലുള്ള അങ്ങനത്തെ എന്തോ ഒരു കട്ടി കുറഞ്ഞ പാറയാണെന്ന് തോന്നുന്നു. ദാ ഇതിൻ്റെയൊക്കെ ചുറ്റും അമ്പലം കോംപ്ലക്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം
പാട്ടു കേവ്സിൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു വൺ ഡേ ടാക്സി ടൂറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു 6 മുതിർന്നവരും 3 കുട്ടികളുമുണ്ട്. അപ്പോൾ വൺ ഡേ ഫുള്ളായിട്ടൊരു പാക്കേജ് പോലെ എടുത്തിരിക്കുകയാണ്. അതിന് നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത് 10 സീറ്ററാണ്. 10 സീറ്റർ പോകാൻ എ സി പോകാൻ. അപ്പോൾ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെ 8 മണിക്കൂറത്തെ ഒരു ട്രിപ്പാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് 600 റിംഗിറ്റ്സാണ് ടോട്ടൽ ചാർജ്. പാർക്കിംഗ്, ഗ്യാസ് അങ്ങനെയുള്ള എല്ലാം അവർ തന്നെയാണ്. നമുക്ക് ഫുഡിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കയറുന്നതിനുള്ള പാസിനോ ഉള്ള പൈസ മാത്രം കൊടുത്താൽ മതി. ബാക്കി നമുക്ക് വേണ്ട ലൊക്കേഷൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോയിട്ട് അടുത്ത് എവിടെയാണോ പോകേണ്ടത് അവിടേക്ക് അവർ കൊണ്ടുപോകും. അപ്പോൾ അതൊരു ഒരു നല്ല പരിപാടിയായിട്ട് തോന്നുന്നു. ടാക്സി റെൻ്റ് എടുത്തിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. ഇത് ഇങ്ങനെ എത്ര കണ്ടാലും കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നുന്ന ഒരു അട്രാക്ഷനാണ്.